നമസ്കാരം. ആശുപത്രി കിടക്കയിൽ നിന്നും വീട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ കണ്ട് പേടിക്കുമോ, അവർ എൻ്റെ അടുത്തേക്ക് വരുമോ എന്നൊക്കെയുള്ള ആശങ്കയായിരുന്നു മനസ്സിൽ. കാരണം വിറകുകുളി പോലെ കരിഞ്ഞ മുഖവും ശരീരവും കണ്ണാടിയിൽ കണ്ട് ഞാൻ തന്നെ ഭയന്നു പോയിരുന്നു. ശ്വാസം മുട്ടലിന് ചികിത്സ തേടിയതിന് പിന്നാലെ മരുന്ന് കഴിച്ച് ശരീരം മുഴുവൻ വെന്തുപോയ തിരുവാങ്കുളം നന്ദനം വീട്ടിൽ ഷിജിമോൾ എന്ന 46-കാരി ഓർമ്മകൾ ചുകിയുമ്പോൾ അന്ന് അനുഭവിച്ച അതേ വേദന വാക്കുകളിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. ഷിജിമോൾ തൃപ്പൂണിത്തറ പേട്ടയിലെ ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിലെ ജീവനക്കാരിയാണ്. ഇതേ ഷോപ്പിൽ തന്നെയാണ് ഭിന്നശേഷിക്കാരനായ ഭർത്താവ് പ്രദീപും ജോലി ചെയ്യുന്നത്. ഷിജിമോളുടെ ജീവിതത്തിലും കണ്ണുകളിലും ഇരുൾ വീഴ്ത്തിയ സംഭവം ഉണ്ടായത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ്. ശ്വാസം മുട്ടലിന് ചികിത്സ തേടിയാണ് ഷിജിമോൾ മരട് PS മിഷൻ ആശുപത്രിയിൽ എത്തിയത്. ആശുപത്രിയുടെ ഡയറക്ടറും കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ സിസ്റ്റർ അനി ഷീലയെയാണ് ചികിത്സയ്ക്കായി കണ്ടത്. ശ്വാസം മുട്ടൽ മാറാനായുള്ള മരുന്ന് നൽകി. ഒരാഴ്ചയായിട്ടും ശ്വാസം മുട്ടൽ പൂർണ്ണമായും വിട്ടുമാറാത്തതിനാൽ വീണ്ടും ഡോക്ടർ സിസ്റ്റർ അനി ഷീലയെ കണ്ടു. നേരത്തെ എഴുതിയ മരുന്ന് മാറ്റി പുതിയ മരുന്ന് ഇൻഹേലറും ഉൾപ്പെടെ നൽകി. മരുന്ന് വാങ്ങി വീട്ടിലെത്തി 2 തവണ കഴിച്ചതോടെ അന്ന് രാത്രി തന്നെ കടുത്ത പനി ബാധിച്ചു. അടുത്ത ദിവസം ഇതേ ആശുപത്രിയിൽ എത്തിയെങ്കിലും നേരത്തെ ചികിത്സിച്ച ഡോക്ടർ ഇല്ലായിരുന്നു. അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർ പരിശോധിച്ച ശേഷം പനിക്കുള്ള മരുന്ന് നൽകി. കൂടാതെ ശ്വാസം മുട്ടലിനുള്ള മരുന്ന് കഴിക്കണമെന്നും പറഞ്ഞു. എന്നാൽ മരുന്ന് കഴിച്ചിട്ടും പനി മാറിയില്ല. കൂടാതെ ശരീരം പുകയുന്നത് പോലെയും നാവിൽ കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നതായും തുടങ്ങി. കണ്ണിൻ്റെ കാഴ്ച മറഞ്ഞു തുടങ്ങി. ശരീരത്തിൽ കറുത്ത കുമിളകൾ കൊണ്ട് നിറഞ്ഞു. ഇതോടെയാണ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നത്. ആശുപത്രിയിലായിരിക്കെ ശരീരം മുഴുവൻ കറുത്ത് ഉരുണ്ടു. തൊലി പൂർണ്ണമായും ഇളകിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. വായിലും ശരീരത്തിലുമെല്ലാം തൊലി അടർന്നുപോയി. ഭക്ഷണം കഴിക്കാനാവാത്ത വിധം വായിലെ തൊലി പൂർണ്ണമായും പോയിരുന്നു. ജലാംശം നഷ്ടമായി ശരീരം പൂർണ്ണമായും തളർന്നു. കണ്ണുകളുടെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. സോഡിയം കുറഞ്ഞ് സ്വബോധം നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായി. PS മിഷൻ ആശുപത്രിയിൽ നിന്നും മരുന്ന് കഴിച്ചതിന് ശേഷം ശരീരം മുഴുവൻ തീയിൽപ്പെട്ട് വെന്ത പോലെയായി. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ഡോക്ടർ നവീൻ്റെ ചികിത്സയിൽ എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കാത്തിടത്തു നിന്ന് ആരോഗ്യനില മെച്ചപ്പെട്ടു. പൂർണ്ണമായും നഷ്ടപ്പെട്ട കാഴ്ച ശസ്ത്രക്രിയയിലൂടെ ഏകദേശം കാണാനാകുന്ന വിധത്തിലെത്തി. 38 ദിവസത്തെ നീണ്ട ആശുപത്രി വാസത്തിന് ശേഷം ജീവിതം തിരിച്ചുപിടിച്ച് കൊണ്ടുവരികയാണ്. ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് തിരികെ എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഞാൻ എൻ്റെ മുഖം കണ്ണാടിയിൽ കണ്ടത്. ഒരു വട്ടം മാത്രമേ നോക്കിയുള്ളൂ. പേടി കൊണ്ടാണ് ഞാൻ വിറച്ചുപോയി. ഷിജിമോൾ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ രൂപം കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാകുന്നു. അപ്പോൾ എൻ്റെ മക്കൾ കണ്ടാലുള്ള അവസ്ഥ എന്താകും? ആശുപത്രിയിലായതിനു ശേഷം ഷിജിയെ മക്കൾ കണ്ടില്ലായിരുന്നു. കാരണം പുറത്തുനിന്നും ആരെയും അവിടെ പ്രവേശിപ്പിച്ചിരുന്നില്ല. വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് പോയ സുന്ദരിയായ അമ്മയുടെ രൂപം തിരിച്ചു വരുമ്പോൾ അവർ കാണുമ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ഉറ്റ സുഹൃത്തായ സഹപ്രവർത്തകയോട് പങ്കുവച്ചു. അവർ എന്നും 2 മക്കളെയും വിളിച്ച് ഷിജിയുടെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു.